നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോലും കണ്ണിലെ കരടാണ് 29-കാരനായ ധ്രുവ് റാട്ടി. ബി ജെ പി സർക്കാരിന്റെ നെറികേടുകൾ ഒക്കെ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ ഭയം തെല്ലുമില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ധ്രുവ് റാട്ടി. മോദിയെ നിരന്തരം വേട്ടയാടുന്ന ധ്രുവിനെ സംഘപരിവാർ ശക്തികൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ തന്റെ നിലപാടുമായി ഈ 29-കാരൻ നടന്നു നീങ്ങുന്നത് ഇന്ത്യയെ സംഘപരിവാർ ശക്തികളിൽ നിന്ന് രക്ഷിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യവുമായാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുഖം മൂടി ധ്രുവ് വലിച്ചു കീറുന്നതും. പലതരത്തിലുള്ള വീഡിയോകളും ധ്രുവ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ധ്രുവിന്റെ വീഡിയോകൾ വളരെ വലിയ രീതിയിലുള്ള ആശയങ്ങളാണ് സമൂഹത്തിൽ നൽകാറുള്ളത്. അതുപോലെ സംഘപരിവാർ മാഫിയയെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ ജാഗ്രതാ സന്ദേശവും ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. മാധ്യമങ്ങൾ വഴിയും വാട്സപ്പ് വഴിയും നമ്മുടെ രാജ്യത്ത് ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ധ്രുവ് തന്റെ വീഡിയോയിലൂടെ തുറന്നുകാട്ടിയത്. എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. സ്വേച്ഛാധിപതികളുടെ കയ്യിലെ പാവകളാക്കി അവരെ മാറ്റാനാണ് ശ്രമം. രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയാണ് ഇവർ ഇതിനായി ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാനായി 4 വിഭാഗങ്ങളായാണ് മാഫിയ പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ വിഭാഗം നിങ്ങളുടെ ഉള്ളിൽ മതപരമായ അഹന്തയും അനാവശ്യമായ അഹംഭാവവും കുത്തിവെക്കാനാണ് പ്രവർത്തിക്കുന്നത്. ജീവിതത്തിൽ ഗതി പിടിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ കൂടി ഈ മതത്തിൽ അല്ലെങ്കിൽ ജാതിയിൽ ജനിച്ചു ജീവിച്ച ഒറ്റ കാരണത്താൽ നിങ്ങൾ മഹാനാണെന്ന് അവർ വിശ്വസിപ്പിക്കും. ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളെയാണ് പ്രധാനമായും ഈ വിഭാഗം ലക്ഷ്യം വെക്കുന്നത്. ഇരവാദ മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്നവരാണ് മാഫിയയിലെ 2-ാം വിഭാഗക്കാർ. നൂറ്റാണ്ടുകളായി നിങ്ങൾ പീഡനം സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവർ രംഗത്തെത്തും. 3-ാമത്തെ വിഭാഗം രക്ഷകരാണ്. നിങ്ങൾ വലിയൊരു അപകടത്തിലാണെന്നാണ് ഇവരുടെ പക്ഷം. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും ഭീഷണി നേരിടുന്നതായും ഇവർ വിശ്വസിപ്പിക്കും. ഏത് നിമിഷവും ഒരു പ്രത്യേക വിഭാഗക്കാർ നിങ്ങളെ ആക്രമിക്കുമെന്നും ഇക്കൂട്ടർ പറയുന്നു. നരേന്ദ്രമോദിയെ പുണ്യാളനാക്കുന്നവരാണ് 4-ാമത്തെ മാഫിയ വിഭാഗം. നിങ്ങളെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് മോദി എന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം വോട്ട് ചെയ്യൂ എന്നവർ പ്രസംഗിക്കും. ഇതിൽ 3-ഉം 4-ഉം വിഭാഗക്കാരാണ് ആളുകളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നത്. ഇത് പച്ചയായ ഒരു തുറന്നുകാട്ടൽ മാത്രമാണ്. രാജ്യത്ത് എത്രത്തോളം വർഗീയത ആളിക്കത്തിക്കാൻ മോദിയും സംഘപരിവാർ ശക്തികളും ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ തുറന്നു പറച്ചൽ. ഇന്നുവരെ കാണാത്ത അല്ലെങ്കിൽ രാജ്യം ഇന്നുവരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു പ്രത്യേക ഭരണമാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ ഒരു ഭരണ തുടർച്ച കൂടി അവരുടെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യയുടെ മതേതരത്വത്തെ തുടച്ചു നീക്കി ഹിന്ദുരാഷ്ട്രം എന്ന അവരുടെ എക്കാലത്തെയും സ്വപ്നം സഫലമാക്കും. ബാബരി പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിത പോലെ മതേതരത്വത്തെ തകർത്ത് അവിടെ ഹിന്ദുരാഷ്ട്രം പണിയാൻ സംഘപരിവാർ ശക്തികൾക്ക് ഇനിയൊരു ഭരണ തുടർച്ച കൂടി കിട്ടിയാൽ മതി. ഹിന്ദു മുസ്ലിം എന്നിങ്ങനെ വേർതിരിച്ച് രാജ്യത്തെ പൗരന്മാരെ ഭിന്നിപ്പിച്ച് അതിനു നടുവിൽ ഏകാധിപത്യത്തിന്റെ കൊടി നാട്ടുക എന്ന ലക്ഷ്യമാണ് സംഘപരിവാർ ശക്തികൾക്കുള്ളത്. ഇതിനെ തടയിടാൻ നാം ഒറ്റക്കെട്ടായി നിന്ന് വർഗീയ ശക്തികൾക്കെതിരെ പോരാടുക തന്നെ വേണം.